മ്യൂസിക്. ആയിരം അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്നത് നിങ്ങളുടെ ഈ സ്നേഹത്തെയാണ്. നിങ്ങളാണ് എന്നെ വളർത്തിയത്. നമ്മൾ ഒരുപാട് കാലം കാത്തിരുന്ന ഒരു റിപ്പോർട്ടാണ്. എന്തായാലും നേരം വഴുകിയെങ്കിലും എന്തിനാണ് ഈ റിപ്പോർട്ട് ഇത്ര കാലം പൂഴ്ത്തി വെച്ചതെന്ന് മാത്രം മനസ്സിലാവാത്ത എനിക്ക് ഇനി മതിയായിട്ടില്ലല്ലേ. ഇരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾക്കെതിരെ സർക്കാർ ഇനി എന്ത് നടപടി എടുക്കാൻ പോകുന്നു എന്നറിയാനാണ് പൊതുസമൂഹം കാത്തിരിക്കുന്നത്. കാലം കുറച്ചാലും ഇപ്പൊ ശരിയാക്കാം, ഇപ്പൊ ശരിയാക്കാന്ന് ചിലച്ചോണ്ടിരുന്നാ പോരാ, എപ്പൊ ശരിയാക്കാം ഒക്കെ ഒന്ന് ഇപ്പൊ പറയണം. അതൊന്നും സർക്കാർ ഒളിച്ചോടാൻ പറ്റില്ല. അത് പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുമ്പോൾ മാത്രമേ സർക്കാർ ഇടതുപക്ഷ സർക്കാർ ആവുള്ളൂ. എനിക്ക് തോന്നുന്നത് ഹേമ കമ്മിറ്റി ഒന്ന് തിലകൻ ചേട്ടന്റെ ആത്മാവാണോ സംശയമുണ്ട്. അദ്ദേഹം തിരിച്ചു വന്നത് പോലെയുണ്ട്. സത്യം പറയണം, ഇവിടെക്കാരനാണ്, ഒരു മുൻമന്ത്രിയുടെ എർത്ത് ലൈനാണ്. അയാളാണ് എന്നെ ഇപ്പോ സീരിയലിൽ നിന്നും വരക്കിരിക്കുന്നത്. അങ്ങനെ ഒരു നടന്മാരെ ഒതുക്കിയിട്ട് ഞാൻ അറിയുന്നില്ല, എന്റെ അറിവിലില്ല. പിന്നെ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. ആൾക്കാരെ പറ്റി എന്തും പറഞ്ഞുകൂടി. അര മുന്നേ വിരല് ചൂണ്ടി പറഞ്ഞതാണ് ഇങ്ങനെയുള്ള കുറച്ചൊരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. കൃത്യമായ എണ്ണം വരെ അദ്ദേഹം പറഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് സത്യവും. മൂടി വെക്കാം, വളച്ചൊടിക്കാം, പക്ഷേ ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും. മിസ്റ്റർ സൂപ്പർ, 51 സ്ത്രീകളുണ്ടെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ആ സ്ത്രീകൾ കൊടുത്ത മൊഴിയാണിത്. അപ്പൊ അതിനാ വിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല. ഈ നീതി എന്ന് പറഞ്ഞ സാധനം എടുത്തതിന്റെ ഔദാര്യമല്ല, അവകാശമുണ്ട്. അർഹതപ്പെട്ടവന് അത് കിട്ടിയില്ലെങ്കിൽ ചോദിച്ചു വാങ്ങണ കാലം. ഇത്തരം പോലെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന താങ്കൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എന്റെ അടുത്തേക്കൊക്കെ വരട്ടെ, അപ്പം കാണാ നെഞ്ഞു പിരിച്ചുകൂടെ നിൽക്കുന്നുണ്ട്. താരങ്ങളുടെ സംഘടനയാണെങ്കിൽ ശരി, അല്ലാത്ത സംഘടനയാണെങ്കിലും ശരി, അതുകൊണ്ട് തന്നെ കൃത്യമായ നിലപാട് സമൂഹത്തോട് പറയാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട്. അല്ലാതെ ഇത് പഠിക്കട്ടെ, ഞങ്ങളിത് പഠിച്ചു കഴിഞ്ഞിട്ട് പറയാ, അതൊക്കെ ഏറ്റവും വലിയ അശ്ലീലത്തരങ്ങളാണ്, വഷളത്തരങ്ങളാണ്. അതായത് ഇത്തരം റിപ്പോർട്ടുകളൊക്കെ പൂഴ്ത്തി വെക്കപ്പെടുമ്പോ ഇതൊക്കെ പൂഴ്ത്തി വെക്കാൻ നമ്മക്ക് ആളുണ്ടടാ എന്നുള്ളൊരു ധ്വനിയാണ് വരുന്നത്. ഒരു പുതിയ തലമുറയ്ക്ക് ധൈര്യം കൊടുക്കാനാണ് സർക്കാരിന്റെ ഉത്തരവാദിത്വം. അപ്പോഴേ സർക്കാർ ഇടതുപക്ഷ സർക്കാർ ആവുള്ളൂ, അല്ലാതെ നിങ്ങൾ ബാനറിന് മുകളിൽ എഴുതി വെക്കുന്ന ഒരു ഇടതുപക്ഷം മാത്രമായിരിക്കും. ഒരു സംഘടന മതി മലയാള സിനിമയ്ക്ക് പറഞ്ഞ കൂട്ടത്തിൽ ഇന്നത്തെ മന്ത്രി ഉണ്ടെന്നാണ് പറഞ്ഞത്. മന്ത്രി എന്നേ പറയുന്നുള്ളൂ, സംസ്ഥാന മന്ത്രിയായിരിക്കും. അപ്പൊ കുമാർ മന്ത്രി എന്നുള്ള വ്യക്തിയെ ടാർഗറ്റ് ചെയ്യണം. അതൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്തവർ ഉള്ളിങ്ങനെ പത്രത്തിൽ പേര് വരാൻ വേണ്ടി ടാർഗറ്റ് ചെയ്യുന്നു. അതിലൊന്നും പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലേ. സിനിമ കാണാൻ വേറെ ആളെ നോക്ക് എന്ന് കേരളം സെലക്ടീവായി കൈ ചൂണ്ടിയാൽ അന്നു തീരും ആരുടെ പിന്തുണയുണ്ടെങ്കിലും ഈ 15 തെമ്മാടിക്കൂട്ടത്തിന്റെ വേട്ടപ്പണി.